ആവശ്യമില്ലേ, നമ്മളെ കണ്ടറിഞ്ഞൂടെ കല്യാണത്തിന് പോവാന്നല്ലേ ചേട്ടാ? ശരിക്കും നമ്മൾ ഇരിക്കല്ലേ, എന്നിട്ട് എന്തെങ്കിലും കാണിച്ചു കൊടുക്കും. അപ്പോ നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ കല്യാണം ഞാൻ അങ്ങോട്ട് നോക്കാത്തത് ഇവിടെ ഒരു വണ്ടിടിച്ചു നോക്കണ്ട. അപ്പൊ എന്താ പറയാ, നാട്ടിൽ വന്ന ശേഷം ആദ്യത്തെ കല്യാണത്തിന് പോവാണ്. കല്യാണം കിട്ടണം കിട്ടണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കല്യാണം കിട്ടണം നമുക്കല്ല, പ്രശ്നം നാട്ടിൽ വരുമ്പോ സദ്യ കഴിക്കാലോ. അപ്പൊ നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ജിനീഷ്, ജിനീഷ് മനോഹർ ഇൻസ്റ്റാഗ്രാമില് ഇൻസ്റ്റാഗ്രാം ഫ്രെയിമാണ്. അപ്പൊ ആളുടെ കല്യാണാണ്, അപ്പൊ അതിന് വേണ്ടിയാണ് പോവാണ്. അപ്പൊ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഉണ്ട്, അത് നമ്മള് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒരുപാട് ഫ്രണ്ട്സുകൾ അവിടെ ഉണ്ട്, എല്ലാരും കൂടി ഇന്ന് വരുന്നുണ്ട്, ഒത്തുകൂടാ കല്യാണത്തിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ നമ്മൾ എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം അല്ലെ അമ്മിക്കുട്ടി? അമ്മിക്കുട്ടി കൊമ്പ് നോക്കട്ടെ, കൊമ്പ് നല്ലോണം ഷേക്ക് ഉണ്ടോന്ന് എനിക്ക് അറിയില്ല, നല്ല കുഴികളുണ്ട് റോട്ടില്. അപ്പൊ നമുക്ക് ഇനി വഴിയെ കാണാല്ലേ ചേട്ടാ? ആലപ്പാട് അമ്മാടം റോട്ടിലാണ് നമ്മള് പെട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു പ്രത്യേകത നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്, കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ചേട്ടാ എന്തെങ്ക നോക്കിയിരിക്കുന്നേ നമ്പർ ഡിജിറ്റ് ഇങ്ങനെ പോണുണ്ട്, നോക്കിക്കൊണ്ടിരിക്കാണ്. അപ്പൊ ഞങ്ങൾ ഏകദേശം ഗൂഗിൾ മാപ്പില് എന്റെ 15 മിനിറ്റോളം ഇതില് 15 മിനിറ്റ് കാണിക്കുന്നുണ്ട്. ഇനി ബ്ലോക്ക് അനുസരിച്ച് ബ്ലോക്ക് ഉള്ളതുകൊണ്ടാണ് 15 മിനിറ്റ് കാണിക്കുന്നത്. സിഗ്നൽ ഓൺ ആയിട്ട് അപ്പം പോവാം. അപ്പൊ നമ്മള് മാരേജ് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് എത്തി ചേട്ടാ. ഒരു പറമ്പിലാണ് പാർക്കിംഗ് കിട്ടിയിരിക്കണേ. രേവ ഇത്തിരി ബിസിയിലാണ്. രേവ എന്നിട്ട് പേരടി നമ്മുടെ പ്രിയപ്പെട്ട ജിജി ദൃശ്യ. ജിജിൻ ചേട്ടൻ എവിടെ? ജിജിനെ എവിടെ? മാസെൻട്രി അവിടുത്തെ പേരുള്ളു മാസെൻട്രി. കൊഴപ്പില്ല, ഏ ചെറിയൊരു ഉണക്കം മട്ടല് മാത്രമേ നിക്കണുള്ളൂ. മാറ്റിയിരുന്നോ? ആമിക്കുട്ടി വെള്ളം കുടിച്ചാ? വെള്ളം കുടിച്ചില്ലേ? ഞങ്ങളെ ഉൾപ്പെടുത്താണ് രേവയും ദൃശ്യമൊക്കെ ഫോട്ടോസ് എടുക്കാം. നടക്കട്ടെ നടക്കട്ടെ, രേവ ഫോട്ടോസ് എടുക്കാൻ വരി നിൽക്കാടാ. എല്ലാവരും വരി നിൽക്കട്ടെ. അപ്പൊ ഞങ്ങൾ സദ്യ ഉണ്ടാക്കുകയാണ് സുഹൃത്തുക്കളെ. അതെ സദ്യ ഉണ്ടാക്കുകയാണ്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ്. അതെ. അങ്ങനെ രേവ ഫുഡൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനി റിസപ്ഷൻ വേണ്ടേ രേവ? റിസപ്ഷൻ രേവയുടെ മെയിനും റിസപ്ഷൻ മുഖ്യം പിക്കലേ എന്നാണ് പറയുന്നേട്ടാ. നമ്മള് വണ്ടിയുടെ അടുത്തേക്ക് പോവാണ്. എന്താ ജീജിന്റെ വീട്ടിൽ പോയിട്ട് നമ്മള് റിസപ്ഷനിൽ പോകുള്ളൂ. ചേട്ടാ അങ്ങോട്ട് സദ്യ കഴിച്ചിട്ട് ഇനങ്ങാൻ പറ്റില്ല എന്നൊന്നുണ്ടല്ല. ഒരു ക്ഷീണം. ഞാൻ എന്തെല്ലാം സ്പൈസ് കൊണ്ടിട്ടാ? പാലട എനിക്കത്, എനിക്ക് പാലടയാ ഇഷ്ടം. പിന്നെ കാരറ്റ് പായസ ആമി മേടിച്ചു. അപ്പൊ നമ്മളിങ്ങി എങ്ങനെ പോണേ? അതെ ആമി അപ്പൊ ആ കാറിൽ കേറിട്ടാ. അപ്പൊ നമുക്ക് ഇനി ജിജാന്റെ വീട്ടിൽ പോവാം. അങ്ങനെ വണ്ടി ഓടിച്ച് 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 എവിടെ എത്തിച്ചേട്ടാ? നമ്മള് ഞാൻ എവിടെയാണെന്നാണ് ഇപ്പൊ കാണിക്കാൻ പോണത്. അപ്പൊ വണ്ടി ആരുടെയാ? അപ്പൊ ഒരു വീട് എത്തിയില്ലേ? ഞാൻ എത്തി എന്ന് വിചാരിച്ചിട്ട് ചേട്ടാ ക്യാമറ ഓൺ ആക്കി. എത്തി ഇതിലെ പോയോ? ഒരു വീട് കാണിച്ചെടുത്തിട്ട് അവരെന്നെ ശരിയാക്കോ ചേട്ടാ. വീടിന്റെ വഴിയൊക്കെ ചേട്ടനാണ്. ചേട്ടനെ പറഞ്ഞ വളവ് കഴിഞ്ഞ വീടാന്ന്. നല്ല സ്ഥല വീടാ അല്ലെ? കാടും അല്ലെ, നല്ല കാടും പാടവും എല്ലാം നിറഞ്ഞൊരു കൂളിംഗ് ഉള്ള സ്ഥലാണ്. ചേട്ടൻ അങ്ങനെ തോന്നിയോ? വളക്കി. അപ്പൊ ജീൻ ചേട്ടന്റെ വീട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ആമിക്കുട്ടി എവിടെയുണ്ട് നമുക്ക്? ആ
അപ്പൊ നമുക്ക് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കണം അല്ലേ, വിടണം റിസപ്ഷന് പോവാൻ. എത്തിയിട്ടില്ല, കൊറേ ദൂരം എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ജിഞ്ചേട്ടന്റെ വീട്. എത്തിയിട്ടില്ല ചേട്ടാ, ഇത്രയും കൂടി ഫാനിക്ക് എടുക്കാം, നമ്മളോട് കേട്ടിക്കോളാനാണ് പറയുന്നത്. ആ ഇതാണ് കേട്ടാ. അങ്ങനെ നമ്മളിവിടെ വന്നപ്പോ ജിജിന്റെ ക്യാമറയില് രേവയ്ക്ക് കുറച്ച് വീഡിയോസ് വേണമെന്ന് പറഞ്ഞു അല്ലേ അമ്മോ? അതാണ് ഇഷ്ടപ്പെടാഞ്ഞ്. ഇഷ്ടപ്പെട്ടിട്ടില്ല രേവ, കുറച്ച് അധികം എടുത്തപ്പോ തിരിയിടി രേവ അല്ലേ അമ്മിക്കുട്ടി. സ്ലോ മോഷൻ ആണോ ഫാസ്റ്റ് മോഷൻ ആണെന്ന് അറിയില്ല. നോക്കട്ടെ. ആ അത് വലിയ നോക്കണം കുട്ടിക്ക്. ഓടണില്ലല്ലോ കുട്ടി. ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പല പല പോസുകളൊക്കെ ഇടുന്നുണ്ട്. ഒയ്യോ അമ്മയല്ലേ. അതെ ആ അമ്മ ഉറുമ്പുണ്ട്. പാവാടെ അമ്മ കൊറേ കുട്ടി കുട്ടി ഉറുമ്പുകളായിട്ട്. അങ്ങനെ രണ്ടുപേരും ഒരു സ്ലോ മോഷൻ നടക്കാൻ പോവാട്ടോ. ക്യാമറമാൻ എത്തി ഇവിടെ ഉണ്ട്. ആ വരൂ വരൂ. നടന്നോ? അങ്ങനെ മുണ്ട് വളച്ച് മടക്കി കുത്തി അവർ നടക്കുകയാണ്. സുഹൃത്തുക്കളെ നടക്കുകയാണ്. അപ്പൊ അമ്മിക്കുട്ടി എവിടെയാ? അമ്മിക്കുട്ടി ഒളിച്ചിക്കട്ടാ. ആ അവർ വരാൻ പോവാണ്. ആ ലുക്ക് കൊടുക്ക്, ലുക്ക് കൊടുക്ക്. ആ യെസ്, അങ്ങനെ അവർ നടക്കുകയാണ്. ആ അമ്മ കൈ വെച്ച് നോക്കിയാ അമ്മ കണ്ടാ. രണ്ടാൾക്കും നല്ല മാച്ച് ഉണ്ടല്ലേ ഡ്രസ്സ്. മുണ്ടും വെള്ളയും വെള്ളയും കാപ്പിയും കാപ്പിയും. അയ്യോ ആ ഡ്രസ്സ് മൂന്ന് പേര് സ്ലോ മോഷൻ കൂടി ഞങ്ങളുടെ ഈ വീഡിയോ എടുക്കൽ പരിസമാപ്തി ആവുകയാണ്. ദേവ എങ്ങനെ ഡ്രസ്സൊക്കെ മാറി. ദൃശ്യയുടെ മാക്സി മില്യൺ മാക്സി മില്യൺ മാക്സി എടുത്തിട്ടുണ്ട്. അതെ, എന്നിട്ട് നമുക്കൊരു വീഡിയോ ചെയ്താലോ. അമ്മീമ എന്തെങ്കിലും കുറച്ച് നാളികേര ചമ്മന്തി. ഇന്നത്തെ കൂട്ടാനേ ദൃശ്യ അല്ല, ഇന്നത്തെ കൂട്ടാനോ എന്നറിയാ. റാണി അരപ്പിച്ചോ കറി വെപ്പിച്ചോ. ഹലോ, നമ്മൾ വേറൊരു ദിവസത്തെ വീഡിയോ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടാ. അമ്മിക്കുട്ടിയുടെ കേട്ടാ മാല ശരിയാക്കണോ അമ്മി? വന്നപ്പോ അവിടെ നേരം കളിയാണ്ട് അമ്മിക്കുട്ടിയും രേവയും പിന്നെ ഞാനും ജിജിന്റെ ദൃശ്യമൊക്കെ ഫുഡിലേക്ക് കിടന്നു കേട്ടാ. അല്ല അമ്മി എങ്ങനെയുണ്ട്, സൂപ്പർ ആണോ? രേവ എങ്ങനെയുണ്ട്, ഇതുവരെ കഴിച്ചെടുത്തോളാം. സൂപ്പറാ. ഫോട്ടോ എടുക്കണ തിരക്കിലാണ്. എല്ലാരും കേട്ടോ, നമ്മുടെ അജീഷ് ഷോണിമ മോള് ജിജിന്റെ ദൃശ്യം നമ്മുടെ കൂടെ തന്നെ. ദേവസിജു പറയാൻ പറഞ്ഞിട്ടുണ്ട്. ദേവസിജു ഉണ്ട് നമ്മുടെ കൂടെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അതെ, ബൈ ബൈ. അവിടെ ബൈ ബൈ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ടയർഡ് ജിജു ദൃശ്യ രേവ നമ്മുടെ ആമിക്കുട്ടി എല്ലാരും ഭയങ്കര ഞങ്ങള് നിക്കണില്ല. ദൃശ്യം നിൽക്കുന്നതായിരിക്കും, അടിച്ചു കളിക്കുന്നതായിരിക്കും. അപ്പൊ ഒരു അടിപൊളി വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. മണ്ണിൽ തന്നെ സൈനിങ്ങോ.